ഹരിയരാജന്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പ്രതികരണം. എം എൽ എ സച്ചിൻ ദേവ് തന്നോട് മോശമായി സംസാരിച്ചു. മേയറാണെന്ന് അറിഞ്ഞിരുന്നില്ല, പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും യദു പറഞ്ഞു. ആളെ വെച്ച് മാഡത്തിന്റെ കാർ കൊണ്ടുവന്ന് കുറുകെ ഇട്ടിട്ട് എന്നെ ഡോറൊക്കെ വലിച്ചു തുറന്നു, ഇങ്ങനെ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അതിനിടയ്ക്ക് എം എൽ എ എന്ന് പറഞ്ഞ ഒരാൾ മുണ്ടെടുത്ത് വന്ന് വണ്ടിക്കകത്ത് കയറി ഇരിപ്പ് പിടിച്ചു. ഇരിപ്പ് പിടിച്ചിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല, നീ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അത് വേറെ വിഷയമാവും, ആളുകളെയൊക്കെ ഇറക്കി വിടുന്നു പറഞ്ഞാൽ ആളുകളെയൊക്കെ ഇറക്കി വിടിപ്പിച്ച് ആളുകളെ യാത്രാമധ്യത്തിൽ പാളയത്തിൽ ഇറക്കി വിട്ടതിന് ഡ്യൂട്ടി തീരാൻ പോലും സമ്മതിക്കാതെ ഡ്യൂട്ടി ടൈമിനാണ് എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പറഞ്ഞത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന് രാത്രി 2:30 ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചെടുത്ത് വന്നവരൊക്കെ വന്നു. ഉറക്കമില്ലാതായി നമ്മൾ അടിച്ചു വരയില്ലേ. നമുക്കപ്പോൾ സ്ലോയിൽ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണല്ലോ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഇടിച്ച് തെറിപ്പിച്ചെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബസ്സുകാർ പൊതുവെ വണ്ടിക്കാർ ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ നിന്ന് സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം കൊടുക്കും, അല്ല ഇടത് സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കൊടുക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ പറ്റൂല. ആ പി എം ജിയിലും ആ ഒൺവേയിലും ഒന്നും പറ്റൂല. ഒൺവേ അറിയാമല്ലോ, രാവിലെ തിരക്കായാലും അത് അതാണ് കുഴപ്പം. സൈഡ് കൊടുക്കാത്തതിൻ്റെ കുഴപ്പം. പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അവരൊരു നിയമ നടപടി എടുത്തിട്ടില്ല, റെസീപ്റ്റ് തന്നിട്ടില്ല, ഒന്നും മേയറാണെന്ന് അറിഞ്ഞിരുന്നു. അറിഞ്ഞില്ല. അമൽ തിരുമ്പറമ്പിലൂടെ വിവരങ്ങളുമായി. അമൽ, ഇപ്പോൾ രണ്ട് പക്ഷവും കേട്ടു. മേയർ ഹരിരാജേന്ദ്രൻ പറയുന്നു മോശമായ പെരുമാറ്റമുണ്ടായി. ഇപ്പോൾ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റിയെന്ന് നമുക്ക് പറയുകയും വയ്യ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പോലീസിൻ്റെ ഒരു ഇടപെടൽ. ഇപ്പോൾ ഈ ഡ്രൈവർ പറയുന്ന അദ്ദേഹത്തിൻ്റെ പരാതിയിൽ നടപടി എടുത്തിട്ടില്ല എന്നല്ലേ? അങ്ങനെ ഒരു മാറ്റിർത്തൽ പറ്റില്ലല്ലോ. രണ്ടുപേരും പരാതി കൊടുത്താൽ അതിനനുസരിച്ച് ഉചിതമായ നടപടികൾ പോലീസ് സ്വീകരിക്കണം. എന്താണിപ്പോൾ പോലീസ് പറയുന്നത്? ഈ രണ്ടുപേരുടെയും വാദം കേൾക്കുമ്പോൾ പറയാൻ കഴിയുന്ന കാര്യം എന്താ? ഈശ്വ, ഇന്നലെ രാത്രി 9:30-നും 10:45-നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ പേട്ട ഭാഗത്തു നിന്നും പൂജപുരിയിലേക്ക് പോവുകയായിരുന്നു ആര്യയും സച്ചിനും, അതോടൊപ്പം തന്നെ അവരുടെ മറ്റു കുടുംബാംഗങ്ങളും. ആര്യ ഔദ്യോഗിക വാഹനത്തിനായിരുന്നില്ല, അവരുടെ ഒരു വാഗനർ കാറായിരുന്നു ആ കാറിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാറിൽ കടന്നു വരുന്നതിനിടെ പ്ലാമോട് വെച്ച് ഈ വാഹനം കെ എസ് ആർ ടി സി ബസ് അപകടകരമായ രീതിയിൽ മറ്റു ചില വാഹനങ്ങളെ കൂടി തട്ടാൻ വരുന്നതിന് കടന്നുപോയി. ആ വിഷയം ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള തർക്കമുണ്ടാകുന്നത്. ഇത് സംഭവിക്കുന്നത് പാളയത്ത് റെഡ് സിഗ്നലുണ്ട്. ആ റെഡ് സിഗ്നലിൽ വണ്ടിൽ നിർത്തി ഇട്ടിരിക്കുന്ന സമയത്ത് ഇവർ കാറിൽ നിന്നും ഇറങ്ങി വന്ന് സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആര്യയുടെ വേഷൻ. അപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്ന ഇയാൾ വളരെ മോശമായി സച്ചിനോടും അതോടൊപ്പം തന്നെ ആര്യയോടും, ആര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആര്യയുടെ ബന്ധുവായ മറ്റൊരു സ്ത്രീയുണ്ട്, അവരോടും, ആര്യയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അവരോടും മോശമായി പെരുമാറി എന്നുള്ളതാണ് ആര്യ പറയുന്നത്. എന്നാൽ അത്തരത്തിലല്ല സംഭവം. അപകടകരമായ രീതിയിൽ താൻ വാഹനം ഓടിച്ചിട്ടില്ല. വാഹനം വേഗത്തിലായിരുന്നു, പക്ഷേ ആ വാഹനം ഈ ഇടതുവശത്തുകൂടി കടത്തിവിടാനുള്ള സ്ഥലമുണ്ടായിരുന്നില്ല, അതിനാലാണ് അതിലെ കടത്തിവിടാത്തത് എന്നുള്ളതാണ് ഈ ഡ്രൈവർ പറയുന്നത്. രണ്ട് കൂട്ടരും എന്തായാലും അവിടെ കുറേ അധികം നേരം ആ സ്ഥലത്ത് തർക്കത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷമാണ് പിന്നീട് അവിടെ പോലീസ് എത്തുകയും കണ്ടോൺമെൻറ്റ് പോലീസ് എത്തി പിന്നീട് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. 354A വകുപ്പ് പ്രകാരമാണ് യദു എന്ന ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. തൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യദുവും പരാതി നൽകിയിട്ടുണ്ട്. ആര്യ അവിടെ വെച്ച് തന്നെ ഗതാഗതമന്ത്രിയെയും അതോടൊപ്പം തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം വിവരം അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ നിന്നും വിജിലൻസ് എത്തി പരിശോധിക്കുക കൂടി ചെയ്തു. അപ്പോൾ ആ കെ എസ് ആർ ടി സി വിജിലൻസിൻ്റെ പരിശോധനാ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ എന്തായാലും പോലീസ് നിലവിൽ യദു നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടില്ല, പരാതി പരിഗണിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആര്യയുടെ പരാതിയിൽ ഇതിനോടകം തന്നെ എന്തായാലും കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ആര്യയുടെ ഭാഗമാണ് ശരി എന്നുള്ള കാര്യം അറിയാൻ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, ആ വഴിയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും ഈ ഭാഗത്താണ് ന്യായം എങ്കിൽ അവർക്ക് നീതി കിട്ടട്ടെ എന്ന് പറയാൻ കഴിയും. പോലീസ് വേഗത്തിൽ രണ്ടുപേരുടെയും പരാതികൾ കേട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവുകയും വേണം. ശരി, അമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.